കോപ്പിക്കാറ്റ് മൂവീസ് ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് ലളിതമായി പറഞ്ഞെങ്കിൽ, ഞാനിപ്പോൾ ഒരു എക്സാം എഴുതുവാന്ന് വരിക, അപ്പോൾ ഞാൻ തൊട്ടടുത്തിരുന്നവനെ നോക്കിയിട്ട് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ആൻസർ പേപ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോപ്പിക്കാറ്റ് കാറ്റഗറി വൺ ആയിട്ട് കണക്കിലാക്കാം. പിന്നെ ഞാൻ ആ ആൻസർ പേപ്പർ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നടുവിലെല്ലാം ഈസ് വാസ് ദയറൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റി തരുന്നത് നമുക്ക് കാറ്റഗറി ടു ആയിട്ട് കണക്കിലെടുക്കാം. ഇനി കാറ്റഗറി ത്രീ, ഞാൻ അവൻ എന്താണോ എഴുതിയത് അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെതായ ശൈലിയിൽ ഞാൻ എൻ്റെ ആൻസർ പേപ്പറിലേക്ക് എഴുതുന്നത് കാറ്റഗറി ത്രീ. അതിൽ എൻ്റെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഇൻക്ലൂഡഡ് ആണ്. സോ അതിനെ നമുക്ക് ഇൻസ്പയർഡ് എന്ന് പറയാം. ഇതുപോലെ ഇൻസ്പയർഡ് ആയിട്ട് തൻ്റെ ക്രിയേറ്റിവിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ജിത്തു ജോസഫ് കുറേ പാഠങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ കോപ്പി കാറ്റ് കാറ്റഗറി വൺ ആൻഡ് ടു ആണ് പറയുന്നത്. സോ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. Yeah.